ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, വാഹനങ്ങൾ വീടുകളെല്ലാം ദേ മുഴുവൻ മണ്ണ് കയറി കിടക്കുകയാണ്. ഇപ്പം ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ദേ ഇത്രയും മണ്ണ് മാറ്റിയെടുത്തു. അപ്പുറം ജെ സി ബി വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ആളുകൾ ദേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ വീട് ഇത് മണ്ണിനടിയിലാണ്, അതിൻ്റെ അപ്പുറം ഒരു വീടുകൾ മണ്ണിനടിയിൽ വളരെ കഷ്ടം. അതിൻ്റെ അപ്പുറത്തോട്ട് വീടുകൾ മണ്ണിനടിയിലാണ്. ദേ ഇത് നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ റംഗ്പൂലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം മണ്ണിനടിയിൽ നിന്ന് ജെ സി ബി കൊണ്ട് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമായിട്ടൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ റംഗ്പൂലാണ്. ഇതൊരു വീട് ഫുള്ളായിട്ട് താന്നുപോയി, കണ്ടോ, മണ്ണിനടിയിലാണ്. അതിൻ്റെ വാർക്ക ഇനി അത് മാറ്റിയെടുക്കണം. അതിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ വീടുകളുടെയൊക്കെ ഏകദേശം പണിയൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ വീട് അതിൻ്റെ പകുതി താന്നു കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറം വാഹനങ്ങൾ, ഇതിൻ്റെ അവിടെ എല്ലാം മണ്ണ്, ഇത് ആ നീല കാണുന്നത്, ഫുള്ള് വീടുകളും മണ്ണിനടിയിലാണ്. വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഒരു വാഹനം കിടക്കുന്ന ഒരു പിക്കപ്പാണ്, മുഴുവൻ പൊളിഞ്ഞ് തരിപ്പണമായിപ്പോയി. ഇവിടെ എല്ലാം ആർമിയുടെ വാഹനം, ആർമിയുണ്ട്, ഇതുണ്ട്. ഈ ബിൽഡിങ്ങുകളെല്ലാം വെള്ളം കയറി, ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പണിയുന്നുണ്ട്. അവിടെ നിന്ന് മണ്ണ് മാറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു നിലയ്ക്ക് മേളിൽ വെള്ളം കയറി മണ്ണ് അടിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വാഹനങ്ങളങ്ങനെ, ശരി, എല്ലാം കടകളായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നറിയില്ല. അതിനകത്തെല്ലാം ചെളിയും മണ്ണും കയറി എല്ലാം അടഞ്ഞിരിക്കും. ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഫാക്ടറി പോലത്തെ സംഭവമാണ്. ആ നീല ഇതിൽ കറങ്ങുന്നത് നിങ്ങൾ കാണുമ്പം മനസ്സിലാക്കാൻ പറ്റും. അതിനടിപ്പുറം ഒരു അതിമനോഹരമായ ഒരു വീട്, അതിൻ്റെ എല്ലായിടത്തും മണ്ണ് കയറി നിറഞ്ഞു. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറം നിങ്ങൾ അതിൻ്റെ നടുക്കായിട്ട് അവിടെ ജെ സി ബി വർക്ക് ചെയ്യുന്നൊരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് പോയേക്കുന്നു. സെക്കൻഡ് ഫ്ലോറിൽ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കയറുന്നുണ്ട്, മണ്ണ് കയറി കിടക്കുന്നുണ്ട്, ഫുള്ള് മണ്ണാണ്. ഇവിടെ മുഴുവൻ റോഡ് സൈഡിൽ മുഴുവൻ ഇത്രയും പൊക്കത്തി മണ്ണുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഉയരത്തിൽ. ഇത് റോഡ് പോയി ഫ്ലഡിനകത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർ കറക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആ പാലമാണ്, ആ പാലം പുറം ഓടിഞ്ഞു. അവിടെ ദൂരെ ഒരു പാലമുണ്ട്, അതിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോൾ പുറമെ കിടക്കുന്നത്. നിൽക്കുന്നത് വെള്ളം കയറിയത്, കടകളും കാര്യങ്ങളും വളരെ സ്മെല്ലാണ്. അഴുക്ക് വെള്ളവും എല്ലാം മിക്സഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. ജയ് ഹോസ്. ബജാറിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് വെള്ളം കയറി നാശകൂലമായി, ഭയങ്കര സ്മെല്ലുണ്ട്. വെള്ളം കയറിയതിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്മെല്ലുണ്ടെന്ന് പറയാൻ കാരണം എന്തൊക്കെയോ അഴുകിയതും ചീഞ്ഞതും ഒക്കെ ആയിട്ടാണ് നമ്മൾ വീണ്ടും അങ്ങനെ വന്നു. ഇതായിരുന്നു ഇവിടെ എല്ലാം വെള്ളം കയറി, കണ്ടോ. ടൗണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ടൗണിൻ്റെ ഭാഗത്ത് ഫുള്ള് വെള്ളം കയറി, കണ്ടോ. ഇതിനെല്ലാം മണ്ണിറക്കിയിട്ടേക്കാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കരയിലായിരുന്നു ആളുകളുടെ താമസം, ഫുള്ള് മുങ്ങിയത്, കണ്ടോ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എല്ലാം വെള്ളം കയറി, കണ്ടല്ലേ. ഇവിടെ എല്ലാം പോയി, അവിടെ വീടും കാര്യങ്ങൾ മുഴുവൻ പോയേക്കാണ്. നമ്മൾ നടക്കുകയാണ്, ആളുകളുടെ വിഷമവും കാര്യങ്ങളൊക്കെ കാണുകയാണ്. കടയിലുണ്ടായിരുന്ന തുണികളൊക്കെ ഇതേ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. അവർ പറഞ്ഞെല്ലാം നശിച്ചു. നമ്മൾ ആ വഴിയിലൂടെയുള്ള യാത്രയാണ്. ആളുകൾ ഓരോന്നൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കിയെടുക്കുന്നു. വീട്ടിലെ സാധനങ്ങളെല്ലാം പോയി, ഫ്രിഡ്ജ് കാര്യങ്ങൾ എല്ലാം വേണ്ട, കസേര, തുണികൾ, അലമാര, ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കിടക്കുകയാണ്. നമ്മളിങ്ങനെ അവരുടെ ആ വെള്ളം കയറിയ പ്രദേശത്തൂടെയാണ്, ഏറ്റവും കൂടുതൽ വെള്ളം കയറിയ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഇവിടെയുള്ള വീടുകളെല്ലാം പൊളിച്ചു മാറ്റി. ഇവിടെ ഇപ്പോൾ വീടുകളില്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ, ഉള്ള വെള്ളം കയറി വീടിനകത്തെല്ലാം ആയതാണ്. വീണ്ടും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് തന്നെ. ഇവിടെയുള്ള വീടുകളെല്ലാം വെള്ളത്തിനകത്തായതാണ്.
കാണാൻ പറ്റും അവിടെ എല്ലാം മണ്ണ് കയറി കിടക്കുകയാണ്. ഈ നദി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് രണ്ടിലെ അവസ്ഥകളൊക്കെ വളരെ ശോചനീയമായിട്ടാണ് ആളുകളുടെ അവസ്ഥ. ഇതിലിങ്ങനെ വെള്ളം മുഴുവൻ കയറി അങ്ങ് വരെ ചെന്നു, എല്ലാം മുങ്ങിയതാണ്. അപ്പോൾ അവർ രണ്ടാമത് ഒരുപാട് കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വളരെ വിഷമമുണ്ട്, വളരെ വിഷമം. ചിലരുടെ ഒന്നും ഞാൻ മുഖം കാണിച്ചില്ല, അവരോട് ഷെയർ ചെയ്തായിരുന്നു. അവരുടെ കട മുഴുവൻ പോയി, അവരുടെ ബിസിനസ് കാര്യങ്ങൾ, ചിലരുടെ വാഹനങ്ങൾ പോയി. അവിടെ ഒരു റെഡ് കളറിലുള്ള വാഹനം കിടക്കുന്നുണ്ട്, വാഹനം പോയി. ആളുകൾ വീടും കാര്യങ്ങളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീസ്റ്റ അതിൻ്റെ സൈഡിലെ വീടുകൾ അപ്പുറം കാണാൻ പറ്റും. എല്ലാം പോയി, ഒരിഞ്ച് പോലും ഒന്നുപോലും വെക്കാതെ കൊണ്ടുപോയി. ഇവിടേക്ക് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. ഒരുപാട് ആളുകൾ പോയി. ആ ഓ, അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ആ ബ്രിഡ്ജ് പാലം പോയി. ആ പാലത്തിലാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന സ്നേഹിതൻ്റെ ചർച്ചിലൊരു വിശ്വാസി മരിച്ചുപോയി. വളരെ വിഷമമായിരുന്നു കേട്ടല്ലേ. ഇപ്പോഴും തീസ്റ്റ കലി ഉള്ളിൽ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, കലക്കവെള്ളം തന്നെയാണ്. അവിടെ നിന്നാണ്, അവിടെ നിന്ന് വന്ന് അവിടെ മേളിലാണ് ചുംതാങ് ഡാം പൊട്ടി ഇവിടെ മുഴുവൻ മുങ്ങി. മാർക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്തായിപ്പോയി. നമ്മളിപ്പോൾ അതിനകത്തൂടെയാണ് നമ്മുടെ വിസിറ്റിങ്. നമ്മളതിലെ നടന്ന് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇത് ആ സ്ഥലത്ത് തന്നെയാണ്. ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലോർ ഫുള്ള് വെള്ളത്തിൽ, മണ്ണിനടിയിലുണ്ടോ. അതിൻ്റെ മേളിൽ ഇത് വാട്ടർ ടാങ്ക് മാത്രം അവശേഷിപ്പിക്കുന്നുണ്ട്. ഫുള്ള് വെള്ളത്തിനടിയിൽ പോയി. അവിടെയുള്ള ചെറിയ വീടുകളും കാര്യങ്ങളെല്ലാം വെള്ളം ഇങ്ങനെയാണ് കയറി വന്നത്. ഒരുപാട് വിഷമമുണ്ട്. നമ്മൾ കാണുമ്പോൾ വളരെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിപ്പോൾ ഒരു ചർച്ചായിരുന്നു. ചർച്ചിനകത്ത് മുഴുവൻ വെള്ളം കയറിപ്പോയി. അവിടെ വിശ്വാസികളെല്ലാം കൂടി വൃത്തിയാക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. വീണ്ടും നമ്മൾ വീടെല്ലാം കാണു അല്ലേ. അലമാര കാര്യങ്ങൾ, ടി വി, ഒരുപാട് വിഷമമുണ്ട്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. എന്തൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് പോയതാണ്. നമ്മളതിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. നിങ്ങൾ കാണുക എന്താണ് സിക്കിമിൽ ഉണ്ടായതെന്നുള്ളത് അല്ലേ. വീടിൻ്റെ ഇത്രത്തോളം നിറഞ്ഞായിരുന്നു. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വീടുകളെല്ലാം പോയിട്ടുണ്ട്, എല്ലാം പോയി. ഇവിടെ എല്ലാം വീടുകളായിരുന്നു, ഫുള്ള് നശിച്ചു, ഒന്നുമില്ലാതെ ഫുള്ള് പോയി. ഇവിടെയാണ് പാലം ഉണ്ടായിരുന്നത്. ഇവിടെ നിങ്ങോട്ട് ജെ സി ബി നിർത്തിയിട്ടുണ്ട്. ആ വീടിൻ്റെ പുറകിൽ പാലം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇന്ത്യക്ക് ഇവരെന്തിനാണ് നദിയുടെ അരക്കിലൊക്കെ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ വേറെ നാളുകൊണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, വേറെ സ്ഥലങ്ങളില്ല. അതുകൊണ്ട് താമസിക്കുന്നത് അങ്ങനെയാണ്. ഹിൽ ഏരിയയിലുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് താമസിക്കുന്നത്. ഇങ്ങനെ വന്നടിച്ച് കണ്ടല്ലേ, ഇങ്ങനെ അടിച്ച് വെള്ളം എല്ലാം മൊത്തത്തിൽ അവരെ മൊത്തമായിട്ട് കൊണ്ടുപോയി. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചു, എൻ്റെ ഹൈറ്റിന് മേളിൽ, ഇതിൻ്റെ മേളിൽ വരെ മണ്ണും ചെളിയും വന്ന് അടിഞ്ഞെന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും ഫോഴ്സിൽ വന്ന വെള്ളം ഇടവഴിയിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. വീണ്ടും റോഡ്, ഓ ഇതൊരു സ്കൂളായിരുന്നു, അതും ഫുള്ളായിട്ട് പോയി. ഇത് ബജാർക്കര ആസ്ഥാനം, ഇതായിരുന്നു വഴി. റോഡ് ഏതാണ്, ഇത് കടകൾ നോക്കി എല്ലാം പോയി. ചെരുപ്പുകളും കാര്യങ്ങളും ഇതെല്ലാം തൂക്കാൻ അവരുടെ കടകളാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ അപ്പച്ചൻ്റെ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്നുമില്ലാതെ പോയി, അനാഥനായിരിക്കുകയാണ്. തൻ്റെ വീടും കാര്യങ്ങളെല്ലാം പോയി. വളരെ വിഷമമുണ്ട്, വളരെ വിഷമം. ഇതേ ഒരു ഇതുപോലും ഇല്ലാതെ പോയി. കണ്ടില്ലേ, താൻ കിടന്നുകൊണ്ടിരുന്ന പുള്ളി ബെഡ് കാര്യങ്ങൾ, ഇതേ ഫ്രിഡ്ജ്. അപ്പച്ചൻ ഒന്ന് അവസരം തന്നെ അതിനകത്തോട്ട് കയറാൻ. ദേ ഫർണിച്ചർ കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നത് കേട്ടോ. ദേ എല്ലാം പോയി. മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് അദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഒരു കച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, പലക കൊണ്ടുള്ള വീടായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയത്. സമയമെടുക്കും ഇതിനൊക്കെ. അവിടെ നമ്മൾ മാർക്കറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് മേളിലായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. ഇത് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ എല്ലാം കടയായിരുന്നു. ഇത് കണ്ടില്ലേ, വീടുകളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ നോക്കി. അവിടെ നിന്നാണ് വെള്ളം വന്ന് ഇതിൻ്റെ താഴെയൊക്കെ കടകളാണ്. ഈ മണ്ണിനടിയിൽ എല്ലാം പോയി. അവിടെ നിന്നായിരുന്നു പാലം, അത് പോയി. ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് സാധനങ്ങൾ ഇനി എങ്ങനെ കൊണ്ടുപോകും കാര്യങ്ങളൊക്കെയാണ്. കെട്ടി വലിച്ചൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. ഉണ്ടല്ലേ, ഫുള്ളായിട്ട് പോയി. മാർക്കറ്റ് സിംതാ മാർക്കറ്റിലാണ് ഫുള്ള് പോയി. ഇന്ന് നേരെ അങ്ങോട്ട് അത് പോയതുകൊണ്ട് ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു ബോക്സ് കെട്ടി വലിച്ച് അവിടെ കൊണ്ടുവന്നു. ഇനി അതിനകത്താണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത്. അവിടെ പോലീസുകാരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ കൂലിയും കാര്യങ്ങളും കടയിലോട്ടുള്ള സാധനങ്ങൾ, അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു മാർഗം തൊട്ടടുത്തിപ്പോൾ ഇതേ ഉള്ളൂ. കാരണം നടുക്കുള്ള പാലം പോയതുകൊണ്ട് ഉണ്ടല്ലേ. ഇനി ഇവിടെ നിർത്തി അതിനകത്ത് സാധനങ്ങൾ അവർ നിറച്ച് അവിടെ പോലീസുകാർ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് സാധനങ്ങൾ കൊണ്ടുപോവാണ്. നമ്മൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. റിലീഫ് ക്യാമ്പിലാണ് വന്നേക്കുന്നത്. ഇവിടെ ആളുകൾ താമസിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സാധനങ്ങളെല്ലാം വെച്ചിരുന്ന ഒന്നുമില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയമസി നേരത്തെ നിന്നതിൻ്റെ മറുവശത്ത് വന്നു. അതെ, വാഹനങ്ങൾ കിടക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു സ്കോർപ്പിയോ ആയിരുന്നു. ഇവിടെ ഒരു ഗ്യാരേജ് സൈഡാണ്. അതെ, ഫുൾ നമ്മൾ നേരത്തെ അതിൻ്റെ മറുവശത്തായിരുന്നു. വീണ്ടും നമ്മളതിൻ്റെ ഇപ്പുറം വന്നു. ആ നദിയുടെ അപ്പുറമായിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ എല്ലാം വിസിറ്റ് ചെയ്തു. രണ്ട് റിലീഫ് ക്യാമ്പിൽ നമ്മൾ പോയി. അവിടെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരുടെ അങ്ങനെയൊന്നും എടുത്തില്ല. നമ്മളല്ലേ വണ്ടി മുഴുവൻ പോയി. ഒരു വാഹനമാണ് കേട്ടോ, ഉണ്ടല്ലേ, മുങ്ങിപ്പോയി. എല്ലാം ഗ്യാരേജുകളും പല കടകളും ഒക്കെയാണ്, എല്ലാം പോയി. ഇതെല്ലാം വണ്ടികളുടെ പാർട്സും കാര്യങ്ങളും വണ്ടികളൊക്കെ നന്നാക്കുന്ന ഗ്യാരേജുകളെല്ലാം ഫുള്ള് പോയി. ഒരു സൈഡിലെ ആളുകളുടെ വീടുകളും കാര്യങ്ങളും, മറു സൈഡിലെ അവരുടെ ബിസിനസ്സാണ് ഈ കിടക്കുന്ന. എല്ലാം പോയി. ഉണ്ടായിരുന്നതെല്ലാം നഷ്ടമായി. മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവിടെ ഉണ്ടല്ലേ. ഇതൊക്കെ ഇനി സ്വന്തമായിട്ട് സമയമെടുത്ത് ചെയ്യാനല്ലാതെ വേറെ ഒന്നും പറ്റില്ല. ഇനി ഇതിനകത്തൊക്കെ ആരെങ്കിലും ഉണ്ടോയെന്ന് പോലും അറിയില്ല. കഷ്ടമുണ്ട്. എല്ലാം വീടും കാര്യങ്ങളുമാണ്. അതിനകത്തെല്ലാം കയറി നമ്മളങ്ങനെ കണ്ടപ്പോഴാണ് ഇതേ നല്ലൊരു ബുള്ളറ്റ് ഇതായിരിക്കുന്നു. ഫുള്ള് ഉണ്ടല്ലേ, മണ്ണിനടിയിൽ നിന്ന് പൊക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി അതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് അല്ലേ. ടിപ്പറൊക്കെ കിടക്കുന്ന കിടപ്പ് ഉണ്ടോ ഫുള്ള്. നിങ്ങൾ നോക്കി എന്താ മണ്ണ് കൂടി കിടക്കുന്നത്, എത്ര ഹൈറ്റിലാണെന്ന് ആലോചിച്ച് പോകണം. അതെ, ഒരു വെള്ളം വന്ന വരവ് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. മണ്ണ് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ വാഹനങ്ങളൊക്കെ. ചിലർ നന്നാക്കാൻ കൊണ്ടുവന്നത് അങ്ങനെ മൊത്തം പോയി. വീടും ഗ്യാരേജും കടയും ബിസിനസ്സും മുഴുവൻ ഉണ്ടല്ലേ. ഉണ്ടല്ലേ, ഈ ടിന്നിൻ്റെ അവിടം വരെയാണ് മണ്ണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്ര അടി ഉയരത്തിലായിരുന്നെന്ന്. കാണുമ്പോൾ വിഷമം തോന്നുന്നൊരു കാഴ്ചയാണ്. നിങ്ങൾ കണ്ടോ, കണ്ടോ, ഓക്കെ, ഫുള്ള് പോയി. അതെ, ഇനി എന്തോ ഉള്ളേ. ഇതൊക്കെ ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്നതാണ്. നിങ്ങൾക്കറിയാം ഹിൽ ഏരിയയിലൊക്കെ പാർക്കിംഗ് ഇല്ല. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വീട്ടിൽ പോയതാണ്. സോ പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും എന്തേ ഈ ഒരു അവസ്ഥയിലായിപ്പോയി. അതെ, കിടക്കുന്നു, വാഹനങ്ങൾ കിടക്കുന്നത് കണ്ടോ. ആക്സിഡൻറ്റ് വന്ന പോലെ ഇതേ ആട്ടിച്ച് കലകി കണ്ടോ. ഫുള്ള് ഒരു ബൊലേറിയാണ് ഒന്ന്. ഒന്നൊരു എനിക്ക് തോന്നുന്നു ആൾട്ടോ എന്തോ ഒരു ചെറിയ വണ്ടിയാണ്.
അതെ, ഇതൊക്കെ എന്താണെന്ന് അറിയാം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുണ്ട്. വണ്ടി ഇല്ലാത്തവർക്കും ഒരു വണ്ടി കഷ്ടപ്പെട്ട് മേടിക്കുന്നവർക്കും അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് പേര് നമ്മളോട് ഹെൽപ്പൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, നിൽക്കുന്ന ഇതുപോലെയായിരുന്നു നദി. അപ്പം ഈ ഒരു ലെവലേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിൻ്റെ വീതി ഇപ്പോൾ ആ ജെ സി ബി കിടക്കുന്നുണ്ടല്ലോ ഇറ്റാച്ചി, ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ ആ പാലം പോയതിന് ശേഷം പാലം വീണു, വെള്ളം ബുദ്ധിമുട്ട് വന്നു ഒഴുകാൻ, അങ്ങനെ അതെല്ലാം കൂടി അടിച്ച് കലക്കി നമ്മൾ ആലോചിക്കുകയാണ്. നോക്കി ഇതുപോലെ കയറി ഈ ഒരു വില്ലേജ് മുഴുവൻ അവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങൾ ബിസിനസ് ഒരുപാട് ആളുകളുടെ ജീവൻ കവർന്നു കൊണ്ടുപോയതാണ്. സംഭവം നടന്നത് പകലല്ല, രാത്രിയിലായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനും പറ്റിയില്ല. വല്ലാത്തൊരവസ്ഥയും ദുഃഖത്തിലുമായിരുന്നു. ഈ പാലത്തിൻ്റെ അവശിഷ്ടം അങ്ങ് താഴെ കിടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സിംഗ്താമിൽ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെലി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ്. അവിടെയും ഫ്ലഡ് നന്നായിട്ട് എഫക്റ്റ് ചെയ്തേക്കുന്നതാണ്. വഴിയൊന്നുമില്ല. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, റോഡിൻ്റെ സൈഡിലൊക്കെ ഇതേ വീട്ടിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ നമുക്ക് വഴി കഷ്ടി മുഷ്ടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയും ഒന്ന് വെച്ച് പോകുക എന്നുള്ളതിൽ മാത്രം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഇടുങ്ങിയ വഴിയിലൂടെ, വഴി മുഴുവൻ പോയതേ, തീസ്റ്റ താഴെ കൂടെ ഒഴുകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അതെ, ആ വില്ലേജാണ് അടുത്തത്. അതിനകത്തും ഫ്ലഡ് എഫക്റ്റീവ് ആയിട്ടുണ്ട്. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, കണ്ടോ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്തോ ചെയ്യാൻ പറ്റില്ല, ആരെയും ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പോയിട്ടുണ്ടോ റോഡ്? തീസ്റ്റ കയറി കിടക്കുകയാണ്. ഇവിടെ എല്ലാം റോഡ് പണി നടക്കുകയാണ്. വെള്ളം കയറിപ്പോയ സ്ഥലങ്ങളാണ്. തീസ്റ്റ നമ്മൾ വീണ്ടും പോവാണ്. തീസ്റ്റ ബസാറ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡാർജിലിംഗ്, സിലിഗുരി സീത. അപ്പോൾ നമ്മൾ ഇത് ഡാർജിലിംഗ് വഴിയാണ് നമ്മളിത് വീണ്ടും പോവുകയാണ്. വഴി റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, വലിയ വാഹനങ്ങൾക്ക് ഇതിലേ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശമൊക്കെ അവർ ഇത് പണിയൊക്കെ നടത്തി നേരെയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ വന്ന വഴി ഇതല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല സിലിഗുഡിയിൽ നിന്ന് ഇതിലെ വാഹനം പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ തീസ്റ്റ അല്ലെങ്കിൽ ബക്കുൾ എത്തിയിട്ട്, കോർണേഷൻ ബ്രിഡ്ജ് എത്തിയതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും ഞാൻ ഈ വീഡിയോയുടെ അവസാനം, കാരണം നമുക്ക് കാണാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുകയാണ്. ഇതേ താഴെ നദി, വാഹനങ്ങൾ കുറവാണ്, എനിക്ക് തോന്നുന്നു ട്രക്കിന് ഇതിലെ അലൗഡ് അല്ല. നമ്മൾ വീണ്ടും പോട്ടെ. ഓക്കെ, നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് താഴ്വശം കാണാൻ പറ്റും, ഇവിടെ എല്ലാം റോഡ് പോയതാണ്. നമ്മൾ മെല്ലെ പോണം. ഇവിടെ നിർത്തി, താഴെയാണ് നദി. നമുക്ക് പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. മേളിലിത് ലാൻഡ്സ്ലൈഡ് ഉണ്ടായത് നല്ല ഇത് തന്നെയാണ്. നമ്മൾ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുകയാണ്. എന്തായാലും പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾക്ക് അവർ പെർമിഷൻ കൊടുക്കുന്നില്ല, ട്രക്കിനൊക്കെ. അപ്പേ റോഡ് പോയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത് കണ്ടല്ലേ, എല്ലാം താഴെ പോയി. താഴെ നിന്ന് കെട്ടി കൊണ്ടുവരുന്നുണ്ട് റോഡ് പണി. സത്യത്തിൽ ഒരുപാട് സ്ഥലത്ത് ലാൻഡ്സ്ലൈഡ് തന്നെയാണ്. ഇത് കണ്ടല്ലേ, വാഹനം പോകുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. നദി ഒരുപാട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇതേ മുകളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ. അതുകൊണ്ട് ഒക്കെ നമ്മൾ മഴ സമയത്തൊക്കെ വരാതിരിക്കുക, പോകാതിരിക്കുക, എസ്പെഷ്യലി പാടിലൊക്കെ. ഇപ്പം നമ്മൾ പോകുന്നത് മഴയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സിക്കിമിൽ പോകാൻ ഇത്തിരി വൈകിയത്. കാരണം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി വേണമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ആ സമയത്ത് ചെന്നാലും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന കാര്യങ്ങളല്ല, കാരണം ടൈം എടുക്കും. വെള്ളം ഇറങ്ങിപ്പോയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അത്യാവശ്യം വാഹനങ്ങൾക്ക്, ചെറിയ വാഹനങ്ങളെ കിടത്തി വിടുന്നുണ്ട്. ബൈക്ക് പോലെയുള്ള ചെറിയ കാറുകൾ അങ്ങനെയുള്ളതിനെ, ട്രക്കിന് പോകാൻ പെർമിഷൻ ഇല്ല.
വരും ദിവസങ്ങളാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. എല്ലാം പുതിയ ഇതായിട്ട് അവർ നാട്ടി ഒന്ന് റോഡിനെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ മരത്തിൻ്റെ അവിടെ നിന്നായിരുന്നു റോഡ് പോയി. ഇതെല്ലാം പോയത് നോക്കി ലാൻഡ് സ്ലൈഡിൽ പ്രാശത്തെ മഴയിൽ സംഭവിച്ചതാണ്. ഈ റോഡ് മുഴുവൻ താഴെ നദി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് സിക്കിമിൻ്റെ റോഡിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ. നമുക്കത് ഇതിൻ്റെ എൻഡിങ്ങിൽ എത്തിയിട്ട് നമുക്ക് നോക്കാം. പണി നടക്കുന്നുണ്ട് കോൺക്രീറ്റ് പരിപാടികളൊക്കെ. പറ്റും മേളിൽ നിന്ന് ഇടിച്ചിറക്കിയേക്കുകയാണ് നദിയിൽ. നദി എന്ന് പറഞ്ഞാൽ വഴിക്ക് വീതി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വഴി പോയി കിടക്കുകയാണ്. ഈ കാറ് കിടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശരി നമ്മൾ ആ വണ്ടിയും നമ്മൾ ഒരുമിച്ച് മെല്ലെ അങ്ങ് പോവുകയാണ്. കണ്ടോ വഴി ഇല്ലാത്തത് കൊണ്ട് വഴിക്ക് വീതി കൂട്ടിയേക്കുന്നതാണ് ഇടിച്ചത്. ഇവിടെ എല്ലാം താഴെ പോയി റോഡ് പാറ പൊട്ടിച്ച് വഴിക്ക് വീതി കൂട്ടിയേക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേളിൽ. അല്ലെങ്കിൽ നമുക്കിതിലെ പോകാൻ പറ്റില്ലായിരുന്നു. ഫുള്ള് റോഡ് പോയി കിടക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നലെ സിക്കിം വിസിറ്റ് ചെയ്തു. ഇന്നലെ എത്തി വൈകിട്ട് ഇരുട്ടിയതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ബൈൻഡപ്പ് ചെയ്യാൻ പറ്റായിരുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. ഫ്ലഡ് ഉണ്ടായതിന് ശേഷം ഒട്ടുമിക്ക വീടുകളെല്ലാം മണ്ണിനടിയിൽ തന്നെയാണ്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. വീടുകളൊക്കെ ഇപ്പോൾ JCB ഒക്കെ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുക, മണ്ണെല്ലാം മാറ്റി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പോൾ വിൻ്റർ തുടങ്ങുന്നുണ്ട്, ബ്ലാങ്കറ്റോ കാര്യങ്ങളോ വിൻ്റർ ക്ലോത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. റിലീഫ് ക്യാമ്പുകളിൽ ചെന്നപ്പോൾ അവിടെ നമ്മൾ കാണാനിടയായിത്തീരുന്നത് ഈ മൊസ്കിറ്റോ നെറ്റ് പോലത്തെ കാര്യങ്ങൾ, പിന്നെ കുഞ്ഞു ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ക്ലോത്തുകൾ കാര്യങ്ങൾ, കാരണം വസ്ത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഒട്ടുമിക്ക എല്ലാവരുടെയും നഷ്ടപ്പെട്ടു പോയി. പിന്നെ പലരും വന്ന് പോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വീട് വാടകയ്ക്കൊക്കെ എടുക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആളുകൾക്കുണ്ട്. അപ്പോൾ അവർക്ക് ചെറുതായിട്ട് ഈ പ്ലേറ്റുകൾ, പാത്രങ്ങൾ, ഗ്ലാസ്, അത്യാവശ്യം ഒരു കുക്കർ, പിന്നെ ചെറിയ ഗ്യാസ് സ്റ്റൗ എല്ലാം കിട്ടുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നെന്ന് അവർ പറയാനിടയായി തീർന്നു. ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. വളരെ വിഷമമുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ചിലവർക്ക് അവരുടെ ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങൾ, വളരെ ദുഃഖമാണ്. ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സും കണ്ണും വളരെ നിറയുകയും നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന മനുഷ്യൻ നമ്മുടെ അഹങ്കാരങ്ങളും മറ്റുള്ളതെല്ലാം മാറ്റുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ഒരുമിച്ച് ജീവിക്കുക, നമുക്കെന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ നിങ്ങൾ ചെയ്യുക. അങ്ങനെ ആർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാവുന്നതാണ്. അപ്പം ഇത്രയുള്ള അവിടത്തെക്കുറിച്ച് പറയാം. പിന്നെ ഒരു കാര്യം കൂടി, സിക്കിമിലോട്ട് ഇപ്പോൾ പോകാൻ പറ്റുമല്ലോ, യാത്ര ചെയ്യാൻ പറ്റും. വഴി 20-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. 6 മണി മുതൽ 6 മണി വരെയുള്ളൂ വഴി. അതിനുശേഷം പോലീസ് വഴി ക്ലോസ് ചെയ്യും. കാരണം വലിയ ട്രക്കിനോ കാര്യങ്ങൾക്കോ പോകാൻ പറ്റുകയില്ല. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. ഇത്രയും ദിവസം വഴി എന്ന് പറഞ്ഞത് നേരെ ബാക്ക്പൂൾ അല്ലെങ്കിൽ കോർണേഷൻ ബ്രിഡ്ജിൽ നിന്ന് റൈറ്റ് പോയി നമ്മൾ നേരെ ഡാം ഡിമിൽ നിന്ന് ഗുരുവദാൻ, ഗുരുവദാനിൽ നിന്ന് ലാവ, ലാവയിൽ നിന്ന് കാലിംപോങ്, കാലിംപോങ്ങിൽ നിന്ന് നമുക്ക് ഗാംഗ്ടോക്കിലേക്ക് പോകാമായിരുന്നു. ഇപ്പോൾ വഴി ഓപ്പൺ ആയിട്ടുണ്ട്, നേരെയുള്ള വഴി ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം, കാരണം വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സിക്കിമിനെക്കുറിച്ചും ഫ്ലഡ് ഉണ്ടായ സ്ഥലത്തെക്കുറിച്ചും പറയാൻ. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.